ഗവർണർമാരും സംസ്ഥാന സർക്കാരുകളും തമ്മിലുള്ള തർക്കങ്ങൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഭരണഘടനാ പദവിയിലിരുന്നു കൊണ്ട് സർക്കാരുകളുടെ ഭരണകാര്യങ്ങളിൽ ഗവർണർമാർ ഇടപെടുന്നത് വലിയ രാഷ്ട്രീയ തർക്കങ്ങളിലേക്കും വഴിയൊരുക്കിയിട്ടുണ്ട്. ഇന്ന് ഗവർണർമാരുടെ അധികാരം സംബന്ധിച്ച് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അവരുടെ ഇടപെടലുകളെ സംബന്ധിച്ചും പരാതിയൊന്നുമില്ലാത്ത BJPക്കും ഇത്തരത്തിൽ ഗവർണറുമായി ഏറ്റുമുട്ടിയ ചരിത്രമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരുന്ന ഗുജറാത്തിൽ തന്നെ. കേരളത്തിൽ ഗവർണർ ഉപയോഗിച്ച് രാഷ്ട്രീയ നേട്ടത്തിനായി ശ്രമിക്കുന്ന BJP ഒരു ഗവർണറെ പുറത്താക്കിയ ചരിത്രവുമുണ്ട്. 2011 ലോകായുക്ത നിയമനവുമായി ബന്ധപ്പെട്ടാണ് ഗവർണർ കമല ബെനിവാളും BJP സർക്കാരും തമ്മിലുള്ള തർക്കം തുടങ്ങുന്നത്. സ്വന്തം നിലയിൽ ലോകായുക്തയെ നിയമിച്ച ഗവർണറുടെ നടപടി മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി തള്ളി. ലോകായുക്തയെ നിയമിക്കാനുള്ള നിലവിലെ നിയമത്തിലെ വ്യവസ്ഥകൾ നിയമസഭാ ഭേദഗതി ചെയ്തു. ബെനിവാൾ ബില്ലിൽ ഒപ്പിട്ടില്ല. 2 ലക്ഷം ജനങ്ങളെ പങ്കെടുപ്പിച്ച റാലിയാണ് മോദി അക്കാലത്ത് ഗവർണർക്കെതിരെ ഗുജറാത്തിൽ സംഘടിപ്പിച്ചത്. ലോകായുക്തയെ നിയമിക്കുവാനുള്ള അധികാരം മുഖ്യമന്ത്രിയിലേക്ക് എത്തിക്കുന്നതായിരുന്നു ബില്ല്. ഓംബുഡ്സ്മാനെ നിയമിക്കുവാനുള്ള ഗവർണറുടെയും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിൻ്റെയും അധികാരം അവസാനിപ്പിക്കാനുള്ള ഭേദഗതിയും ബില്ലിലുണ്ടായിരുന്നു. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന മോദി പറഞ്ഞതിങ്ങനെ: ഗവർണർ സംസ്ഥാന സർക്കാരിൻ്റെ ഭരണകാര്യങ്ങളിൽ ഇടപെടുകയാണ്. ഭരണഘടന ആർട്ടിക്കിൾ 164 പ്രകാരം മന്ത്രിസഭയുടെ ഉപദേശ നിർദ്ദേശങ്ങൾ പാലിക്കുക മാത്രമാണ് ഗവർണറുടെ കടമ അതേ മോദി തന്നെയാണ് ഇപ്പോൾ BJP ഇതര സംസ്ഥാനങ്ങളിൽ ഗവർണർമാരെ കളിപ്പാവയായി ഉപയോഗിക്കുന്നത്, സർക്കാരുകളുടെ ഭരണകാര്യങ്ങൾ തടസ്സപ്പെടുത്തുന്നതിന് പിന്തുണ നൽകുന്നതും. കേന്ദ്ര ഭരണകക്ഷിയായ കോൺഗ്രസ് ഗവർണർ ഉപയോഗിച്ച് തന്നെ വേട്ടയാടുകയാണെന്നും മോദി അന്ന് പറഞ്ഞു. ഒടുവിൽ സംസ്ഥാന ഭരണകാര്യങ്ങളിലെ ഗവർണറുടെ അധികാരങ്ങൾ സംബന്ധിച്ച തർക്കം സുപ്രീം കോടതിയിലെത്തി. 1974 ശംഷേർ സിംഗ് കേസ് മുതൽ നാളിതുവരെ ഗവർണർമാർക്ക് മന്ത്രിസഭയുടെ ഉപദേശ നിർദ്ദേശങ്ങൾ പാലിക്കുകയല്ലാതെ മറ്റധികാരങ്ങളൊന്നുമില്ല എന്ന് തന്നെ കോടതി ആവർത്തിച്ചു. 2014 BJP കേന്ദ്രത്തിൽ അധികാരത്തിൽ വരികയും മോദി പ്രധാനമന്ത്രിയാകുകയും ചെയ്തു. ഗുജറാത്ത് ഗവർണർ സ്ഥാനത്ത് നിന്ന് കമല ബെനിവാളിനെ നീക്കി. പ്രതികാര രാഷ്ട്രീയമാണെന്ന കോൺഗ്രസ് ആരോപണത്തിന് നടപടി ഭരണഘടനാ പ്രകാരമാണെന്ന് മറുപടി നൽകി. ഗുജറാത്തിൽ നിന്ന് മിസോറാമിലേക്ക് മാറ്റിയ ബെനിവാളിനെ കാലാവധി തീരാൻ 2 മാസം ശേഷിക്കെയാണ് ഗവർണർ സ്ഥാനത്ത് നിന്ന് നീക്കിയത്. ഗവർണറുടെ അധികാരം സംബന്ധിച്ച് 2011 മോദി പറഞ്ഞത് തന്നെയാണ് കേരള സർക്കാർ ആരിഫ് മുഹമ്മദ് ഖാനോടും പറയുന്നത്. എന്നാൽ അധികാരത്തിലെത്തിയപ്പോൾ ഭരണഘടനയേക്കാൾ വലുതായി. സംഘപരിവാർ അനുകൂല നിലപാട് സ്വീകരിക്കുന്ന ഗവർണർമാർക്ക് പ്രത്യേക അധികാരങ്ങളാണ് BJP നേതാക്കൾ കൽപ്പിച്ചു നൽകുന്നത്.